ഹായ്, വെൽക്കം ടു മൈ ചാനൽ മദർഹുഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാൻ നിങ്ങളുടെ ജോസ്മി. ഇന്നത്തെ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുള്ള നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു വച്ചിരിക്കണം, വാങ്ങി വച്ചിരിക്കണം. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, മെഡിക്കൽ ഐറ്റംസും കൂടെ ഞാൻ പറയുന്നുണ്ട്, വേറെ കുറച്ച് പ്രൊഡക്റ്റും കൂടെ. അപ്പം അതിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും വേണ്ടുന്ന കാര്യങ്ങളാണ്, നിങ്ങളത് വാങ്ങി വെച്ചുകൊള്ളുക. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് എനിക്ക് കിട്ടിയതുമാണ്. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ലാണ്ട് എനിക്കതിന് ഗ്യാരണ്ടി പറയാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തെർമോമീറ്റർ എന്തിനാ? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീവർ വന്നോന്നുള്ളത്, ഫീവർ ഉണ്ടോ എന്നുള്ളത് നോക്കാം, കുഞ്ഞുങ്ങൾക്ക് നല്ല എല്ലാവർക്കും. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞുള്ള വീട്ടിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ഇലക്ട്രോണിക് ഡിവൈസാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്തായാലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീവറൊക്കെ വരും. അപ്പം നമുക്കതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ടെമ്പറേച്ചർ ലെവൽ നോക്കിയിട്ടാണല്ലോ നമ്മൾ അവർക്ക് മരുന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ അന ഇപ്പോൾ കോൾഡ്, ചിലർക്ക് ഇങ്ങനെ എന്താ പറയുക, ഓവർ ഹീറ്റ് ചൂടൊക്കെ ബോഡി കാണിച്ചെങ്കിൽ അവർക്ക് ഉള്ളിൽ നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നെഗറ്റീവ് റിസൾട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഈ തെർമോമീറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് പറയാനുള്ളൂ, തെർമോമീറ്റർ ഞാൻ രണ്ട് തെർമോമീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡ്യൂരി തെർമോ അണ്ടർആംസിൽ വെക്കുന്ന തെർമോമീറ്റർ, പിന്നെ അത് കഴിഞ്ഞ് നോൺ കോൺടാക്ട് തെർമോമീറ്റർ വാങ്ങി. ഇപ്പം അണ്ടർആംസിൽ വെക്കുന്ന തെർമോമീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരു സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് പനി വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ കയ്യൊക്കെ പൊക്കി നമ്മൾ ഇങ്ങനെ നമ്മുടെ ആംസിലൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളിങ്ങനെ അതിൻ്റെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയ്യല്ലോളം. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ അവർക്ക് അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരാകെ തളർന്ന് ഇങ്ങനെ മുക്കി മൂളിയൊക്കെ ഇരിക്കും, നമുക്ക് കാണുമ്പോൾ സങ്കടമാകും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടി ഈ തെർമോമീറ്ററും വെച്ചുകൊണ്ടിരുന്ന ഫീവറും നോക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അവരോട് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവർ നിന്ന് തരത്തില്ല. എൻ്റെ ജ്വാനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും നിന്ന് തരുവേ ഇല്ലായിരുന്നു. അവനിങ്ങനെ കൈ തട്ടി മാറ്റും, അല്ലെ കൈ എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പല തവണ അത് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. അത് അറിയിരിക്കുന്ന പിള്ളേരാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വയ്യാണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ പോയി നമ്മുടെ കൈയൊക്കെ പൊട്ടി വെച്ചാൽ അവർ നിന്ന് തരില്ല, അവർക്ക് വയ്യ, അവരങ്ങനെ തളർന്ന് ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഒരു നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന ലെവലിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തെർമോമീറ്ററാണ് നോൺ കോൺടാക്ട് തെർമോമീറ്റർ. ഇതിൻ്റെ പേര് തന്നെ നോൺ കോൺടാക്ട് ഇൻഫ്രാറെഡ് ബോഡി തെർമോമീറ്റർ എന്നാണ്. ഇതുകൊണ്ട് ഗൺ ടൈപ്പിലാണ് ഈ തെർമോമീറ്റർ. ഈ തെർമോമീറ്ററിൻ്റെ കൂടെ ഞാൻ ഇതൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഡോക്ടർ ജോയിൻ്റെ ഫീവർ അതിന് നോക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് അവിടെ അവൻ്റെ ഫോർഹെഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇതെന്ത് തെർമോമീറ്ററാണ് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് നോൺ കോൺടാക്റ്റാണ്, അത് കോൺടാക്ട് തെർമോമീറ്ററും ഉണ്ട്. അപ്പോൾ പിള്ളേരുടെ ഫീവറൊക്കെ വേഗം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഈ കൈയെല്ലാം പൊക്കി കൈയെല്ലാം ഇവിടെ വെച്ച് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സെക്കൻഡ് റിസൾട്ട് വരും. ഇതെങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നോൺ കോൺടാക്റ്റാണ്, ഇതും ഡിജിറ്റലാണ്. അപ്പോൾ ഇതെനിക്ക് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പോയി വാങ്ങാൻ നോക്കി എനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങി. ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായി, ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയി എന്നാണ്, അല്ലെങ്കിൽ ഒന്നര വർഷമെങ്കിലായി. അപ്പോൾ ഇതുവരെ എനിക്ക് ഇതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല. ദോഷം മീൻസ് റോങ് ആയിട്ടുള്ള റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് മറ്റേ തെർമോമീറ്ററും ഉണ്ടായിരുന്നു അണ്ടർആംസിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം കറക്റ്റ് റിസൾട്ട് ആയിരിക്കും, രണ്ട് ഒരേ റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു എന്താ പറയുക, റോങ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിൻ്റെ ആ ലിങ്ക് ഞാൻ താഴെ ഇടാം. കാരണം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ തന്നത് കണ്ടുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. എനിക്കും ദോഷമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടോ, ഈ ബട്ടണിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫോർഹെഡിലാണ് വെക്കുന്നത്, കോൺടാക്റ്റബിളാണ് നോൺ കോൺടാക്റ്റബിളുമാണ്. ഇപ്പോൾ കോൺടാക്റ്റബിൾ ആണെങ്കിൽ നമ്മളിത് ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇവിടെ ഈ ബട്ടണിൽ ഒന്ന് നിൽക്കുക, കണ്ടോ ലൈറ്റ് വരുന്നില്ലേ, റിസൾട്ട് വന്നു. ഇപ്പോൾ എത്രയാണ്, 98.1 എൻ്റെ റിസൾട്ട് വന്നു. ഇനിയിപ്പോൾ നോൺ കോൺടാക്റ്റ് ആണ്. ഇപ്പോൾ എന്നെ വേണം ആ ഒരു ഡിസ്റ്റൻസ്, ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിസൾട്ടായി, കണ്ടോ 98.1 സെയിം. കോൺടാക്റ്റബിൾ ആയാലും നോൺ കോൺടാക്റ്റബിൾ ആയാലും ഇത് സെയിം റിസൾട്ടാണ് വരിക. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോ, കാരണം വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം റിസൾട്ടായി.
അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു ദോഷം നമുക്ക് വരാനില്ല, നല്ലതാണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഓഫ് ആയിക്കോളും, നമ്മളതിനെ ഓഫ് ചെയ്ത് തന്നെ വേറെ ബട്ടണൊന്നുമില്ല. അപ്പം എന്തായാലും ഒരു കുഞ്ഞുള്ള വീട്ടിൽ തെർമോമീറ്റർ അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ തെർമോമീറ്റർ നോൺ കോൺടാക്ട് അല്ലെങ്കിൽ കോൺടാക്ട് തെർമോമീറ്റർ വാങ്ങുന്നതായിരിക്കും നല്ലത്. അഡ്വാൻസിന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1000 something എനിക്കുണ്ടായിരുന്നുള്ളൂ, കാരണം ഞാൻ ഓൺലൈനിൽ എന്തായാലും 2000 താഴെയുള്ളൂ. പക്ഷേ മറ്റേ അണ്ടർആംസിൽ വരുന്ന തെർമോമീറ്റർ എന്ന് വെച്ചാൽ ഒരു എറൗണ്ട് ഒരു 300 ഒക്കെ ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ റേറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്നതായിരിക്കും നല്ലത്, ഇതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ 1st പ്രൊഡക്റ്റ് കഴിഞ്ഞു. 2nd പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെബുലൈസറാണ്. സി ഇതാണ് ഞാൻ വാങ്ങിയത്, ഓംബ്രോയുടെ നെബുലൈസറാണ് വാങ്ങിയത്. നെബുലൈസർ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ചെസ്റ്റിൽ കഫ് അധികമായിട്ട് വരുമ്പോൾ, വീസിങ് വരുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെബുലൈസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ആവി പിടിക്കുന്ന പോലെ തന്നെ. ഇപ്പം ഒരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു മെത്തേഡാണ് നമ്മൾ നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് കോൾഡ് ആൻഡ് കഫ് വരുമ്പോൾ നെബുലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എന്തായാലും ഒരു 3000 ആ റേഞ്ചുള്ളിൽ നമുക്ക് കിട്ടും, നാട്ടിലായാലും കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നല്ല ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല, കാരണം ഇങ്ങനെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് നമുക്ക് ഡയറക്റ്റ് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാമല്ലോ, ഈ 1 year എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ. അപ്പം ഞാനെന്താ ഈ നെബുലൈസർ ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് വാങ്ങാൻ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഒന്നും ഇത് സജസ്റ്റ് ചെയ്തില്ല. അവർ പറയില്ല നെബുലൈസേഷൻ എന്നുള്ള പേരേ മിണ്ടുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര, നിങ്ങൾ കണ്ടോണം, കുഞ്ഞുങ്ങൾക്ക് വല്ലാണ്ട് കഫും കോൾഡൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് ചെയ്യാൻ പറയും. നെബുലൈസർ കണ്ടോ, മാസ്ക് വെച്ചിട്ട് പിള്ളേരെ ചെയ്യിപ്പിക്കുന്നു, വലിയവരൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ നമ്മൾ വീട്ടിൽ വാങ്ങിക്കാൻ പറയും. ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണോ അതോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാത്തതെന്നും അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഇവർ ആദ്യം പറയും നമ്മൾ നെബുലൈസർ വാങ്ങണം, നെബുലൈസർ യൂസ് വീട്ടിലുണ്ടോ, വീട്ടിൽ വാങ്ങി വെക്കുക. അല്ല എനിക്കറിയാം, ഈ ഞങ്ങളുടെ ഈ വില്ലലുള്ള എല്ലാ മനുഷ്യന്മാരുടെ കയ്യിലും നെബുലൈസർ ഉണ്ട്, അവരെല്ലാം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ കമ്പനിയല്ല കേട്ടോ, ഞാൻ വാങ്ങിയത് കമ്പനിയാണ്, പല കമ്പനികളുണ്ട്, ഓരോരുത്തർ അവരുടെ ഇഷ്ടമുള്ള കമ്പനികൾ വാങ്ങുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഒരു സലൈൻ വാട്ടറും വേറൊരു അതിൻ്റെ ആ ഒരു മെഡിസിനും കൂടെ നമ്മൾ ചെറിയൊരു 2 ml അല്ലെങ്കിൽ കുഞ്ഞുമക്കൊക്കെ 1 ml ഒക്കെ മതിയാവും, അത്രയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അത് നമ്മളിങ്ങനെ ആവി പിടിക്കുമ്പോൾ നമ്മൾ മാസ്കിൽ കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയുള്ള ചെയ്ത് കഴിഞ്ഞാണല്ലോ ഇവരുടെ കഫും കോൾഡും ഒക്കെ വേഗം മാറും. ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂക്കിൽ നിന്ന് റണ്ണിങ് വന്നാൽ തന്നെ അവർ ഇതുവരെ ആൻറ്റിബയോട്ടിക്സ് എഴുതും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കരുത്. നിങ്ങൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. നമ്മൾ സന്തോഷത്തോടെ ജനിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കൈകൊണ്ട് തന്നെ കൊല്ലുന്ന ഒരവസ്ഥ വരരുത്. കാരണം വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണ്. അപ്പോൾ ഇത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് നിങ്ങൾ ഡോക്ടർ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ നമുക്ക് ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ അവർ തരും. അവർ ചിലപ്പോൾ ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റ് ചെന്നാൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ഡോക്ടേഴ്സിനോടൊക്കെ ഒന്ന് അന്വേഷിച്ചു, കുറച്ച് നല്ല സ്ഥലങ്ങൾ പോയി, കുറച്ച് സിറ്റിയിലൊക്കെ പോയി നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അറിയാവുന്ന നേഴ്സുമാരോടൊക്കെ ചോദിച്ചു നോക്കുക, അവരെല്ലാവരും വാങ്ങി വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഒരു ചെറിയ കുഗ്രാമത്തിലുള്ള ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവരിതിനെക്കുറിച്ച് ഒന്നും പറയത്തുമല്ലോ, ഒന്നും വേണമെന്ന് തന്നെ പറയില്ല. അപ്പോൾ നിങ്ങളിത് വേണമെങ്കിൽ വാങ്ങി വെച്ചോ. ഇതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഇടാം, കാരണം ഇതിപ്പോൾ ഒത്തിരി പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. എന്തായാലും നെബുലൈസർ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ വാങ്ങി വെച്ചോ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്, വേഗം തന്നെ അവരുടെ കഫും കോൾഡും എല്ലാം മാറി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കുഞ്ഞിന് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. ഇവിടെ വെച്ച് അവന് ഒരു കഴിഞ്ഞ ദിവസം ഒരു 2 weeks ആയിട്ട് അവനൊരു ഭയങ്കര സ്ട്രോങ് കോൾഡ് കഫും വന്നു. ആ ജനിച്ചതിന് ശേഷം അവൻ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവന് അഫക്റ്റ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ കിട്ടിയതാണ്. എന്നിട്ട് അവന് ഡോക്ടർ എന്നിട്ട് പോലും ഇവിടുത്തെ ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് തരില്ല, അവർ ആൻറ്റിബയോട്ടിക് തന്നില്ല. ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് നെബുലൈസേഷൻ, അത് മാത്രമേ വേണ്ടുള്ളൂ. അതിലൂടെ അവൻ നല്ല റിക്കവറായി വരികയും ചെയ്തു. വേഗം ഫാസ്റ്റായിട്ട് റിസൾട്ടും കിട്ടും. നിങ്ങളത് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. ഇത് വലിയവർക്കും കുഞ്ഞവർക്കും ഉപയോഗിക്കാവുന്ന, കുഞ്ഞുമക്കൾക്കും ഉപയോഗിക്കാവുന്നതാണ്. വലിയവർക്ക് പക്ഷേ നിങ്ങൾ ഒരു കുഞ്ഞിനെ ഉപയോഗിക്കുന്ന ആ സെയിം മാസ്ക് തന്നെ അടുത്ത കുഞ്ഞിന് ഉപയോഗിക്കാതിരിക്കുക, ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. വലിയവർക്കാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മാസ്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ, അല്ലെങ്കിൽ നന്നായി സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓരോ മാസ്കൊക്കെ വാങ്ങിക്കുന്ന അത്രയേ ഉള്ളൂ, മാസ്ക് എക്സ്ട്രാ വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. അപ്പോൾ 2nd എക്യുപ്മെൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നെബുലൈസറാണ്. 3rd പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സിൻ്റെ ബേബി ഡ്രം. നിങ്ങൾക്കിത് അറിയാമായിരിക്കും ഇത്, പക്ഷേ പലരും ഇതെല്ലാവർക്കും പേടിയാണ് യൂവിക്സോ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് കുഞ്ഞുങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്നതിന് മാത്രമേ അവർക്കിത് ദോഷമുള്ളൂ. വിക്സ് അത് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. ഇതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ചെസ്റ്റിൽ ഇവർക്ക് കഫോ കോൾഡോ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ
എന്താ പറയുക, ഒരു വീസിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു തുള്ളി എടുക്കുക, ഒരു കുഞ്ഞ് എടുത്തിട്ട് ഇവരുടെ ചെസ്റ്റ്, ഇത് എനിക്ക് ഇവിടുത്തെ ഡോക്ടർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, ഇത് വാങ്ങി യൂസ് ചെയ്യുക. ഇത് ഇവരുടെ ചെസ്റ്റിൽ മാത്രം നമ്മൾ ത്രോട്ടിലൊക്കെ ബാർക്കിംഗ് സൗണ്ട് ഒക്കെ നമ്മൾക്ക് കോൾ വരുന്ന സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ തൊട്ടത് ഇവിടെ വരെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് ചെറുതായിട്ട് ഒന്ന് ചൂട് വരാൻ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുക. അവരുടെ ബാക്കിൽ ഒരു തുള്ളി കൊടുത്തിട്ട് അതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അവരുടെ ഫീറ്റിൽ ഒരു തുള്ളി കൊടുത്ത് അതുപോലെ മസാജ് ചെയ്ത് സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർക്ക് നല്ല റിലീഫാണ്. അതായത് അവരുടെ ചെസ്റ്റൊക്കെ ബ്ലോക്കായി നിന്ന് അവർക്ക് ശരിക്കും എന്താ പറയുക, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അവർക്ക് വേഗം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനാവും. ഒരിക്കലും മൂക്കിൽ വലിപ്പിക്കരുത്, അവരുടെ ഫോർഹെഡിൽ യൂസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു ചെസ്റ്റ്, ബാക്ക്, ഫീറ്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഇത് വാങ്ങി വെക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാങ്ങി വെച്ചോ. ഞാൻ എൻ്റെ കൊച്ചിന് ജോൺ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അല്ല ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചിട്ട് അവന് നല്ല മാറ്റം ഞാൻ കാണാറുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാണ് ഇത് ഉപയോഗിച്ചോളെ. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ യൂക്കാലിപ്റ്റസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണുള്ളത് നമ്മുടെ യൂക്കാലി. ഈ യൂക്കാലി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പേസെയും എന്താണ് നമ്മുടെ ബേബി റബ്ബ് പറയുന്ന പോലെ തന്നെയാണ്, നാച്ചുറലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേബി റബ്ബ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇതെന്താണല്ലോ ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ഇവിടെ ചെസ്റ്റിലും ബാക്കിലും സെയിം, ചെസ്റ്റിലും ബാക്കിലും ഫീറ്റിലടിയൊക്കെ ചെസ്റ്റ് ഒന്ന് ടച്ച് ഒന്ന് തൂത്ത് കൊടുത്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് മറ്റേ എന്താ പറയുക, നന്നായി ശ്വസിക്കാനും ബ്ലോക്ക് ആവുന്നതൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളൂ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ ചെയ്യിപ്പിക്കും, പക്ഷേ ടച്ച് ചെയ്യില്ല, ടച്ച് ചെയ്ത് പൊള്ളിപ്പോകും. അപ്പോൾ കുറച്ചിങ്ങനെ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇങ്ങനെ സ്മെല്ലേക്കും. അപ്പോൾ നല്ല മാറ്റം ഞാൻ കാണാറുണ്ട്. പക്ഷേ യൂക്കലിപ്റ്റസ് വാങ്ങുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് സോഴ്സിൽ പോയിട്ട് തന്നെ വാങ്ങുക. അതായത് ഇപ്പോൾ ഊട്ടിയിലൊക്കെ ആണല്ലോ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയൊക്കെ ഇതിൻ്റെ നമുക്ക് കണ്ട്, അതായത് ശരിക്കുമുള്ള യൂക്കാലിൻ്റെ മരത്തിൽ നിന്ന് ഒരു ചെത്തിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കി നമ്മൾ കണ്ട് ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. ഇത് എനിക്ക് കറക്റ്റ് ഊട്ടിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ സാധനമാണ്. നിങ്ങൾക്കപ്പം ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഒത്തിരി ഇറങ്ങുന്നുണ്ട്, എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ വാങ്ങരുത്. ഡയറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങി, കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കോൾഡും കഫും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രൊഡക്റ്റ്സ് നിങ്ങൾ വാങ്ങിയൊക്കെ, തെർമോമീറ്റർ എന്തായാലും നമുക്ക് വേണം. തെർമോമീറ്റർ നോൺ കോൺടാക്റ്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ, ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്തേക്കാം. അടുത്തത് നെബുലൈസർ, അത് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു. നിങ്ങൾ നിങ്ങൾക്ക് പേടിയില്ല, ധൈര്യത്തോടെ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തോ. നിങ്ങൾക്ക് കുറച്ച് നല്ല ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടൗണിലോട്ടൊക്കെ പോയിട്ട് ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ നേഴ്സുമാരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നെബുലൈസർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ. പിന്നെ ബേബി റബ്ബ്, യൂക്കാലിപ്റ്റസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇക്കാര്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക, ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ത് സംശയം നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ ഫേസ്ബുക്കും മദർഹുഡ് ചാനലുണ്ട്, ആ പേജിൽ കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതിനകത്ത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എപ്പോഴും ആക്റ്റീവ്, ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ആക്റ്റീവായിരിക്കും അതിനകത്ത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.